ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഓറഞ്ച് ജ്യൂസിന്റെ റെസിപ്പിയാണ്. ഈ ചൂട് സമയത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ വീണ്ടും കുടിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്, ഒരു ഡിഫറെന്റ് രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകും തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മുസമ്പി എടുത്തിട്ടുണ്ട്. ഓറഞ്ചാണെങ്കിലും ഏറ്റവും നല്ലതായിരിക്കും, നല്ല മധുരമുള്ള ഓറഞ്ചാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കൂടെ തന്നെ ഒരു ചെറിയ ചെറുനാരങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. പുളിക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഫ്രഷ് ജ്യൂസായിട്ട് ഈ ഒരു രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫ്രഷ് ജ്യൂസ് എടുക്കുന്ന ഈ ഒരു ജ്യൂസറിലാണ് നമ്മളിത് ജ്യൂസാക്കി എടുക്കുന്നത്. ഒന്നുകിൽ ഇതുപോലെ എടുക്കുക, അല്ലയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താലും മതി. മിക്സിയിൽ അടിക്കരുത്, മിക്സിയിൽ അടിച്ച ടേസ്റ്റ് അല്ല ഇതിന്, നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്ന ടേസ്റ്റാണ്. ഇനി ഇത് ഒന്നും ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തിരിച്ചു കഴിഞ്ഞാലും കംപ്ലീറ്റ് ജ്യൂസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്ര അളവിൽ നമുക്കിവിടെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്കൊരു മൂന്ന് ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുസമ്പിയുടെ എണ്ണ കൂട്ടി കൊടുത്താൽ മതി. ഇനി ഈ ജ്യൂസ് നമുക്കൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എത്രയാണോ ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത്രയും സെയിം അളവിൽ തന്നെ ഐസ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തണുത്ത ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടരുത്. എത്രയാണോ നമുക്ക് ജ്യൂസ് കിട്ടിയ ആ സെയിം അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ നാരങ്ങയുടെ പുളിയൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെറിയൊരു നാരങ്ങ ആയതുകൊണ്ട് ഒരെണ്ണം ഒഴിച്ചു കൊടുക്കുന്നു. നോക്കിയിട്ട് നിങ്ങൾ ഒന്നിൻ്റെ പകുതിയാണേലും ചേർത്ത് കൊടുത്താൽ മതി. നല്ല പുളി നീരുള്ളതാണെങ്കിൽ ഒന്നിൻ്റെ പകുതിയാണേലും മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ജ്യൂസൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഇച്ചിരി മധുരമുള്ളതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അരിയുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി വേണ്ടത് ഇതിലേക്ക് ഇത്തിരി കസ്കസ് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തതാണ്, അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു നന്നായിട്ട് വീർത്ത് വരുന്നിട്ടുണ്ട്. അതുരിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കുക. ഇനിയാണ് ഈ ജ്യൂസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളിത് നന്നായിട്ട് ചായ അടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന ടേസ്റ്റൊന്നുമല്ല, ഇതുപോലെ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇടയ്ക്കൊന്ന് അടിച്ചെടുക്കുമ്പോൾ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചൂട് സമയത്തൊക്കെ കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റും. പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴാണേലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് തന്നെ ഇത് അടിച്ചെടുക്കണം. നമ്മളിത് അടിച്ചെടുക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. മിക്സിയിലോ ജ്യൂസറിലോ ഒന്നും അടിച്ചാൽ കിട്ടാത്ത ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഗ്ലാസ് കൂടെ കുടിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജ്യൂസ് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഗ്ലാസ്സിലെ ആവശ്യത്തിനുള്ള ഐസ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒരു ഗ്ലാസ് കുടിച്ചു കഴിയുമ്പോൾ തന്നെ വീണ്ടും ഒരു ഗ്ലാസ് കൂടെ കുടിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവും. നല്ലൊരു ഡിഫറെൻ്റ് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ കുടിക്കുന്നവർക്കും കൊടുക്കുന്ന നമ്മൾക്കും നല്ല സന്തോഷം തന്നെയായിരിക്കും ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുന്ന കാര്യം മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ വീണ്ടും നല്ല അടിപൊളി വീഡിയോയിൽ വരാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.